യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം. ഈശോ തൻ്റെ അന്ത്യ അത്താഴത്തിന് ശേഷം നടത്തുന്ന ദീർഘമായ പ്രഭാഷണത്തിൻ്റെ ഭാഗമാണ് ഈ സുവിശേഷ ഭാഗം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 വചനങ്ങളുണ്ട്, 7-ാമത്തതും പിന്നെ 12-ും 13-ും. 7-ാമത്തെ തിരുവചനത്തിൽ ഈശോ പറയുന്നു, ഞാൻ പോകുന്നില്ല എങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ശാരീരികമായി ശിഷ്യന്മാർക്ക് സന്നിഹിതനായിരിക്കുന്ന ഈശോ തൻ്റെ മരണത്തിനും പുനരുത്ഥാനത്തിനും ശേഷം യാത്ര പറഞ്ഞു പോയി കഴിയുമ്പോഴാണ് ആത്മാവ് സഹായകൻ വരുന്നത് എന്നർത്ഥം. സഹായകൻ വരുമ്പോഴുണ്ടാകുന്ന പ്രത്യേക സവിശേഷതയാണ് ശ്രദ്ധിക്കേണ്ടത്. 12-13-ൽ ഈശോ പറയുന്നു, ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയുകയില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അവൻ നയിക്കും. അതായത് ഈശോ വെളിപ്പെടുത്തുകയും പറയുകയും ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, എന്നാൽ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അവരെ നയിക്കുന്നത് സത്യാത്മാവാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 തരം ദൈവിക സാന്നിധ്യങ്ങൾ, 2 തരം അറിവുകൾ. അതായത് ശിഷ്യന്മാരുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിഷയീഭൂതനായി ഈശോ ഉണ്ടായിരുന്നപ്പോൾ വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യങ്ങൾ, എന്നാൽ പൂർണ്ണത, സത്യത്തിൻ്റെ പൂർണ്ണത വരുന്നത് ദൈവാത്മാവ് സഹായകൻ വരുമ്പോഴാണ്. അതായത് ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ സാന്നിധ്യമാണ് ഈ ആത്മാവ് അരൂപി. അതുകൊണ്ട് തന്നെ അരൂപി പകർന്നു തരുന്ന ഈ അറിവ്, സത്യത്തിൻ്റെ പൂർണ്ണത ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ ജ്ഞാനമാണ്. 14-ാം അധ്യായം 26-ാമത്തെ വചനത്തിലും ഈശോ ഇത് തന്നെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. എല്ലാ കാര്യങ്ങളും ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്, ദൈവത്തിൻ്റെ അരൂപിയാണ്, പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതനായി നിൽക്കുന്ന ദൈവാരൂപിയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കുറിച്ചിടണം. അതായത് ഈശോ ഇന്ന് നമുക്ക് ദൃശ്യനായിട്ട് പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിഷയീഭൂതനായിട്ടില്ല, മറിച്ച് ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവാണ് ദൈവിക സാന്നിധ്യമായിട്ട് തമ്മിൽ നമ്മുടെ കൂടെ ഉള്ളത്. പോരാ, അതിലുമുപരിയായിട്ട് സത്യത്തിൻ്റെ പൂർണ്ണത അറിയാനുള്ള മാർഗം ഈ അരൂപിയിലേക്ക്, ദൈവത്തിൻ്റെ ആത്മാവിലേക്ക് തിരിയുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം, ഈ ദൈവാത്മാവ്, ദൈവത്തിൻ്റെ അരൂപി എവിടെയാണ്? ഇതിന് കൃത്യമായ ഒരു ഉത്തരം തരുന്നത് പൗലോസ് ശ്ലീഹായാണ്. കോറിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായം 19-ാമത്തെ വചനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നു, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. അതായത് ഈ ശരീരം ദൈവാത്മാവിൻ്റെ ആലയമാണ്. എന്നെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് സന്നിഹിതമാകുന്നത് എൻ്റെ ശരീരത്തിലാണ്. എൻ്റെ ശരീരത്തിനും മനസ്സിനും പിറകെ നിൽക്കുന്ന എന്നിലെ ജീവനിലാണ് ദൈവാത്മാവിൻ്റെ സാന്നിധ്യമെന്നാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞു വയ്ക്കുന്നത്. ഇതേ കാര്യം കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വചനത്തിലും പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധയോടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. ഈ ദൈവത്തിൻ്റെ ആത്മാവ്, സഹായകൻ അഥവാ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ക്രിസ്തുവിൽ നിറഞ്ഞു നിന്നിരുന്ന ദൈവത്തിൻ്റെ ചൈതന്യമാണ്, ദൈവത്തിൻ്റെ അരൂപിയാണ്. ഇതും വ്യക്തമായി എഴുതുന്നത് പൗലോസ് ശ്ലീഹ തന്നെയാണ്. റോമാക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായം 9-ും 10-ും വചനങ്ങളിൽ പൗലോസ് ശ്ലീഹ ഇതാ പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ക്രിസ്തുവിൽ ജീവിച്ച് നിന്ന ദൈവാരൂപിയാണ്. ആ ദൈവാരൂപി തന്നെയാണ് എൻ്റെ ശരീരത്തിനും മനസ്സിനും പിറകിൽ നിൽക്കുന്ന ദൈവിക സാന്നിധ്യമായിട്ട് എൻ്റെ കൂടെയുള്ള പരിശുദ്ധാത്മാവ്. അങ്ങനെയെങ്കിൽ ഈ ദൈവാരൂപിയുമായിട്ട് ബന്ധത്തിലാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉള്ളിലേക്ക് തിരിയണം. ഞാൻ എൻ്റെ ഉള്ളിലേക്ക് പിൻവലിയണം. ഉള്ളിലേക്ക് പിൻവലിയുമ്പോഴാണ് എൻ്റെ ശരീരത്തിനും മനസ്സിനും പിറകിലുള്ള ദൈവസാന്നിധ്യത്തെ ബന്ധപ്പെടാനും ദൈവസാന്നിധ്യത്തെ അനുഭവിക്കാനും എനിക്ക് കഴിയുന്നത്. ഇത് പറയുന്നത് മറ്റാരുമല്ല, ഈശോ തന്നെയാണ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ ഈശോ ശിഷ്യന്മാരോട് പറയുന്നു, എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായി നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക.
ഈ മുറിയിൽ കടക്കുക, കഥ കടക്കുക എന്ന് പറയുന്നത് പ്രതീകാത്മകമായ അർത്ഥമാണെന്ന് തന്നെയാണ് സഭാപിതാക്കന്മാർ പറയുന്നത്. അതായത് പഞ്ചേന്ദ്രിയങ്ങളാകുന്ന നിൻ്റെ വാതായനങ്ങളെ അടച്ച് അതിനെ പിൻവലിച്ച് ശരീരത്തിനും മനസ്സിനും പിറകിൽ നിൽക്കുന്ന ജീവനിലേക്ക്, ദൈവ സാന്നിധ്യത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോഴാണ് നീ യഥാർത്ഥമായ ദൈവവുമായി ബന്ധത്തിലാകുന്നത്, പ്രാർത്ഥനയിലാവുന്നത്. ഈശോ ശിഷ്യന്മാരോട് വാക്കുകളിലൂടെ പറയുന്ന ഈ കാര്യം സ്വന്തം ജീവിതത്തിൽ പതിവായിട്ട് ഈശോ ശീലിച്ചിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 1:35 അതിരാവിലെ അവൻ എഴുന്നേറ്റ് ഒരു വിജനസ്ഥലത്തേക്ക് പോയി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഈശോ പ്രാർത്ഥിക്കുന്നത് വിജനസ്ഥലം മരുഭൂമിയിലാണ്. മർക്കോസിൻ്റെ സുവിശേഷം 6:46 ഒന്നാമത്തെ അപ്പം വർധന കഴിയുമ്പോഴാണ് ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ട ശേഷം അവൻ പ്രാർത്ഥിക്കാൻ മലമുകളിലേക്ക് പോയി. 3 ഈശോ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നതും സമാനമായ ഒരു ഒലിവു തോട്ടത്തിലേക്കാണ്. 14:35 ഈശോ 3 കൂട്ടിക്കൊണ്ടുപോകുന്നു. പിന്നെയും അവരിൽ നിന്നും അല്പം കൂടെ മുന്നോട്ട് മാറി ഒറ്റയ്ക്കാകുന്നു. അതായത് ഉള്ളിലും ചുറ്റിലും നിറഞ്ഞു നിൽക്കുന്ന ഏകാന്തത, ഉള്ളിലും ചുറ്റിലും നിറഞ്ഞു നിൽക്കുന്ന നിശബ്ദതയിലാണ് ഈശോ പ്രാർത്ഥിക്കുന്നത് എന്നർത്ഥം. ലൂക്കാ സുവിശേഷകൻ ഈശോയുടെ ഈ രീതി പല പ്രാവശ്യം ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. 6:12 ലൂക്കാ എഴുതുന്നു, ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി, അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു. 9:18 ലൂക്കാ എഴുതുന്നു, ഒരിക്കൽ ഈശോ തനിയെ പ്രാർത്ഥിക്കുകയായിരുന്നു. ഈശോ പ്രാർത്ഥിക്കുന്നത് മലമുകൾ, മരുഭൂമി, വിജനപ്രദേശം, ഒലിവുതോട്ടം, അതായത് തൻ്റെ ഉള്ളിലും ചുറ്റിലും നിറഞ്ഞു നിൽക്കുന്ന ഏകാന്തതയിലേക്കാണ് അവൻ പ്രാർത്ഥിക്കാൻ പിൻവാങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞ അതേ നിർദ്ദേശം. പ്രാർത്ഥിക്കുമ്പോൾ എന്നാ ചെയ്യണം? നിൻ്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവുമായി ബന്ധത്തിലാവുക, സംസാരത്തിലാവുക. അങ്ങനെയെങ്കിൽ എൻ്റെ ശരീരത്തിനും എൻ്റെ മനസ്സിനും പിറകിൽ നിൽക്കുന്ന എന്നിലെ ദൈവ സാന്നിധ്യം, എൻ്റെ ജീവനിൽ നിറവാർന്നു നിൽക്കുന്ന എന്നിലെ ദൈവ സാന്നിധ്യം, ആ ദൈവ സാന്നിധ്യവുമായി സദാ സമ്പർക്കത്തിലായിരിക്കുക, അതാണ് ഈശോ ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത്. നിന്നിലെ ദൈവ അരൂപിയുമായിട്ട് ബന്ധത്തിലാവുക, ആ അവബോധത്തിൽ ജീവിക്കുക. അപ്പോഴാണ് സത്യത്തിൻ്റെ പൂർണ്ണത, അറിവിൻ്റെ നിറവിലേക്ക് ഉണർന്ന് വരുന്നത്. തെസലോനിക്കാർക്കെഴുതിയ 1 5:19 പൗലോസ്ലീഹ ഇങ്ങനെ ഉപദേശിക്കുന്നു, ആത്മാവിനെ നിങ്ങൾ നിർവീര്യരാക്കരുത്. അതായത് എൻ്റെ ഉള്ളിൽ എൻ്റെ ശരീരത്തിനും മനസ്സിനും പിറകിൽ നിൽക്കുന്ന എന്നിലെ ജീവനിലെ ദൈവ സാന്നിധ്യം, ദൈവാരൂപിയുടെ സാന്നിധ്യം, ആ സാന്നിധ്യം തിരിച്ചറിയുകയും അനുഭവിക്കുകയും ആ സാന്നിധ്യവുമായിട്ട് സദാ സമ്പർക്കത്തിലായിരിക്കുകയും ചെയ്യുന്നവൻ ദൈവാരൂപിയുമായിട്ടുള്ള ബന്ധത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ ഈ അവബോധത്തിലേക്ക് വരാതിരിക്കുന്ന വ്യക്തി എന്താണ്? ആത്മാവിനെ നിർവീര്യമാക്കിക്കളയുകയാണ് ചെയ്യുന്നത്, ആത്മാവിനെ കെടുത്തിക്കളയുന്ന അവസ്ഥയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഒരു കഥ പറയാം. ഒരു സന്യാസി, അദ്ദേഹം വളരെ പരിശുദ്ധനായ മനുഷ്യനും അതുകൊണ്ട് തന്നെ ഗ്രാമവാസികൾക്കെല്ലാം സ്വീകാര്യനുമായിരുന്നു. എന്നാൽ ആ ഗ്രാമത്തിലൊരു കുസൃതിക്കാരനായ കുട്ടിയുണ്ടായിരുന്നു. അവന് ഇയാളെ ഒന്ന് തോൽപ്പിക്കണമെന്ന ഒരു കുസൃതി മോഹം. അതുകൊണ്ട് തന്നെ ഒരു ദിവസം എല്ലാം അറിയുന്ന ത്രികാലജ്ഞാനമുള്ള ഈ സന്യാസിയെ ഒന്ന് പരാജയപ്പെടുത്താനായിട്ട് ഇവനൊരു കുറുക്കുവിദ്യ കണ്ടുപിടിച്ചു. ഇവനൊരു കുരുവിയെ പിടിച്ചു, എന്നിട്ട് അതിനെ മറച്ചു വെച്ചുകൊണ്ട് സന്യാസിയുടെ അടുത്തേക്ക് വന്നു. കൈ രണ്ടും പിറകിൽ കെട്ടിയിരിക്കുകയാണ്, കൈക്കുള്ളിലാണ് ഇവൻ്റെ കുരുവി. എന്നിട്ട് സന്യാസിയോട് ചോദിച്ചു, അങ്ങേക്ക് എല്ലാ കാര്യവും അറിവുള്ളതാണല്ലോ, അതുകൊണ്ട് എനിക്കൊരു കാര്യം ഒന്ന് അറിയണമെന്നുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കുരുവി ജീവനുള്ളതാണോ അതോ ചത്തതാണോ? ഇവൻ്റെ കുരുട്ടുബുദ്ധി ഇതായിരുന്നു, ജീവനുള്ളതാണ് എന്ന് ഇയാൾ പറയുകയാണെങ്കിൽ കുരുവിയെ ഒന്ന് അമർത്തിയാൽ മതി, അത് ചത്തിരിക്കും, അതുകൊണ്ട് അയാൾ തോറ്റുപോകും. ഇനി കുരുവി ചത്തതാണ് എന്ന് പറയുകയാണെങ്കിൽ കൈയൊന്നയച്ച് കുരുവിയെ ആകാശത്തേക്ക് വിടർത്തി വിട്ടാൽ മതി, അയാൾ തോറ്റുപോകും. രണ്ടാണെങ്കിലും ഇയാളെ തോൽപ്പിക്കാം. ഇതായിരുന്നു ഇവൻ്റെ കുനിഷ്ടുബുദ്ധി. ഇവൻ്റെ ചോദ്യം കേട്ട സന്യാസി അല്പം ഒന്ന് ആലോചിച്ചു. ആലോചിച്ചിട്ട് വളരെ ശാന്തനായിട്ട് അവനോട് പറഞ്ഞു, കുരുവിയുടെ ജീവനും
മരണവും നിൻ്റെ കൈകളിലാണ് ഇരിക്കുന്നത്. സത്യാത്മാവ് വരുമ്പോൾ ലഭിക്കുമെന്ന് പറയുന്ന സത്യത്തിൻ്റെ പൂർണ്ണത, പൂർണ്ണമായ അറിവ്, ഇതാരുടെ കയ്യിലായിരിക്കുന്നത്? ഇത് നമ്മുടെ കയ്യിലായിരിക്കുന്നത്. സന്യാസി കുട്ടിയോട് പറഞ്ഞതുപോലെ, ഇതിൻ്റെ ജീവനും മരണവും നിൻ്റെ കയ്യിലായിരിക്കുന്നത്. കാരണം ആത്മാവ്, സത്യാത്മാവ്, ജീവാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് സന്നിഹിതനാകുന്നത് എൻ്റെ ഉള്ളിലാണ്. ഈശോ പറഞ്ഞു തരുന്ന ഈ ജീവിത രഹസ്യത്തെ ഒന്നുകൂടെ ശ്രദ്ധയോടെ നമ്മൾ പിന്തുടരണം. അതായത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ബുദ്ധിയിലൂടെയും നമുക്ക് ലഭിക്കുന്ന അറിവ് നമ്മുടെ ഉപജീവനത്തിന് നമ്മളെ സഹായിക്കുന്നു. ഈ ഭൂമിയിൽ ജീവിച്ചു പോകാൻ നമ്മളെ സഹായിക്കുന്നു. താരതമ്യം ചെയ്ത് മറ്റു പലരെക്കാളും മെച്ചപ്പെട്ട് ജീവിക്കാനും നമ്മളെ സഹായിക്കുന്നു. എന്നാൽ ഇതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു ജ്ഞാനമുണ്ട്, അറിവുണ്ട്, സത്യത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അത് ഇന്ദ്രിയപരമല്ല. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിൻ്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യത്തിൽ, അതായത് നിൻ്റെ ശരീരത്തിനും മനസ്സിനും പിറകിലേക്ക് നീ പിന്തിരിയുക. ശരീരത്തിനും മനസ്സിനും പിറകിൽ നിൽക്കുന്ന നിന്റെ ജീവനെ ശ്രദ്ധിക്കുക. ആ ജീവനിലെ ദൈവസാന്നിധ്യവുമായിട്ട് അവബോധത്തിലാകുക, സദാ ബന്ധത്തിലാകുക. ബന്ധത്തിലാകുമ്പോൾ ഉണർന്നു വരുന്ന നിന്നിലെ ജീവൻ നിനക്ക് പകർന്നു തരുന്ന ജ്ഞാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദൈവാത്മാവുമായിട്ട്, നിന്നിലെ ദൈവ ചൈതന്യവുമായിട്ട് തുടർ ബന്ധത്തിലാകാനാണ് പന്തക്കുസ്ത ദിവസം ഈശോ എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത്. ഉള്ളിലുള്ള ദൈവസാന്നിധ്യത്തിലേക്ക് നിശബ്ദതയിലും ഏകാന്തതയിലും പിന്തിരിയണമെന്ന് ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഫ്രാൻസിസ് പാപ്പ തന്നെയാണ്. 2018 മാർച്ച് 19 അദ്ദേഹം ഇറക്കിയ അവസാനത്തെ അപ്പസ്തോലിക പ്രബോധനം ഗൗദേത്തെ എത് എക്സുൽത്താതെ, ആഹ്ലാദിച്ച് ആനന്ദിച്ചാലും, അതിൻ്റെ 149-ാമത്തെ നമ്പറിൽ അദ്ദേഹം എഴുതുന്നു, എന്നാൽ ഇത് സംഭവിക്കണമെങ്കിൽ ദൈവവുമായി ഒറ്റയ്ക്ക് ചെലവഴിക്കുന്ന ഏതാനും നിമിഷങ്ങളെങ്കിലും വേണം. ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള സ്നേഹ സംസർഗമായിരുന്നു. കൂടെ കൂടെയുള്ളതും ഒറ്റയ്ക്കുള്ളതുമായ സംഭാഷണമായിരുന്നു. അദ്ദേഹം തുടരുന്നു, ആരാധിക്കപ്പെടുന്നവൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ നിശബ്ദത നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. അടുത്ത നമ്പറിൽ 151 ഫ്രാൻസിസ് പാപ്പ കൃത്യമായിട്ട് നമ്മുടെ നേരെ ചോദ്യം ഉന്നയിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളെ തന്നെ ശാന്തമായി നിലനിർത്തുന്ന നിമിഷങ്ങളുണ്ടോ? ശാന്തമായി അവിടുന്നുമായി നിങ്ങൾ സമയം ചെലവഴിക്കുന്നുണ്ടോ? അതായത് എന്നിലെ ദൈവസാന്നിധ്യവുമായി, എൻ്റെ ശരീരത്തിനും മനസ്സിനും പിറകിൽ നിൽക്കുന്ന എന്നിലെ ദൈവസാന്നിധ്യം, ദൈവാരൂപിയുടെ സാന്നിധ്യം, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, ദൈവാത്മാവിൻ്റെ സാന്നിധ്യം, ആ സന്നിധിയിലേക്ക് പിന്തിരിയണം ഏകാന്തതയിലും നിശബ്ദതയിലും. അതാണ് ഇന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇത് തന്നെയായിരുന്നു ഈശോയുടെ പ്രാർത്ഥനാ രീതി. ഇത് തന്നെയാണ് ഈശോ ശിഷ്യന്മാരോട് ഒന്നാമതായിട്ട് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് പന്തക്കുസ്ത തിരുനാളിൽ ഈശോ വീണ്ടും നമ്മളോട് പറയുന്നു, നിന്നിലെ ദൈവാത്മാവിൻ്റെ സന്നിധിയിലേക്ക് നീ പിന്തിരിയുക. പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നും ലഭിക്കുന്ന അറിവിന് അപ്പുറത്തുള്ള അറിവിലേക്ക് നമ്മൾ വളർന്നു വരുന്നത് അങ്ങനെയാണ്. ഈ അറിവിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഈ ജീവൻ്റെ നിറവാണ്. പോരാ, ഈ ജീവൻ നിത്യതയിലേക്ക് വളർന്നെത്തുന്ന നിത്യ ജീവനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ഇന്ന് ഞങ്ങൾ ദൈവാത്മാവിനെ പ്രത്യേകമായി ഓർക്കുകയും അനുസ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. പന്തക്കുസ്ത തിരുനാൾ ഞങ്ങൾ ആഘോഷിക്കുക. ഈശോയെന്നീ ശിഷ്യന്മാരോട് ദൈവാത്മാവിനെക്കുറിച്ച് പറഞ്ഞത്, നാഥ, അതിൻ്റെ രഹസ്യം തിരിച്ചറിയാൻ, ഈ ദൈവാത്മാവ്, നിന്നിലെ ആത്മാവ്, നിന്നിലെ ദൈവിക ചൈതന്യം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ സന്നിഹിതമാണ്. ആ ദൈവ സാന്നിധ്യത്തെയും ദൈവാത്മാവിനെയും അനുഭവിക്കാൻ അതിനായിട്ട് പഞ്ചേന്ദ്രിയങ്ങളെ പിൻവലിച്ച് ശരീരത്തിനും മനസ്സിനും പിറകിലുള്ള ജീവനിലേക്ക് പിന്തിരിയാനുള്ള കഴിവ് ഈശോയെ ഞങ്ങൾക്ക് തരണമേ. അത് ഞങ്ങളുടെ പ്രാർത്ഥനയുടെ രീതിയായിട്ട് വളർത്തിക്കൊണ്ടുവരാനുള്ള കഴിവും തീരുമാനവും ഈശോയെ ഞങ്ങൾക്ക് നീ തരണമേ. അങ്ങനെ ദൈവാത്മാവ് പകരുന്ന അറിവിൻ്റെയും സത്യത്തിൻ്റെയും പൂർണ്ണതയിലേക്കും ജീവൻ്റെ നിറവിലേക്കും ഈശോയെ ഞങ്ങളെ നീ നയിക്കണമേ. ആമേൻ.